പുതുമയുള്ള കാഴ്ചകൾക്കായി എൻ്റെ പ്രയാണം ഇന്നൊരു ട്രെയിൻ യാത്രയിലാണ്. ട്രെയിനിലിരുന്ന് കണ്ട ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് കൂളറാണ് ദൂരെ കാണുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിലേക്കുള്ള അതിർത്തി കടന്നു. യഥാർത്ഥ സ്ഥലം അറിയാൻ കഴിയുന്നില്ല. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പ്രയാണം തുടരുന്നു. പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ. വളരെ നാളുകളായുള്ള ആഗ്രഹമാണ് ഇങ്ങോട്ടൊരു പ്രയാണം. നമുക്കൊന്ന് ചുറ്റിക്കാണാം. റെയിൽവേ മ്യൂസിയം അല്ല, ഞാൻ താമസിച്ച ഹോട്ടലിനടുത്ത് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള സബ്‌വേയുടെ മുകളിൽ കൂടെയുള്ള റെയിൽവേ ട്രാക്കിൽ ഒരു ഷണ്ടിങ് എഞ്ചിൻ നിർത്തിയിട്ടിരിക്കുന്നു. 1895 ജനിച്ച് 1979 വരെ ജീവിച്ചിരുന്ന പ്രശസ്ത സ്വാതന്ത്ര്യസമര സേനാനി ഡോക്ടർ തെന്നറ്റി വിശ്വനാഥൻ്റെ സ്റ്റാച്യു. ഈ സ്റ്റാച്യു ഇവിടെ ഉള്ളതുകൊണ്ട് ഈ പാർക്ക് അറിയപ്പെടുന്നത് തന്നെ തെന്നറ്റി പാർക്ക് എന്നാണ്. ഞാനിവിടെ രാവിലെ 3 മണിക്ക് എത്തി ചെറുതായിട്ടൊന്നുറങ്ങി 8:30 ഉണർന്ന് റിഫ്രഷായി നേരെ ഇങ്ങോട്ടിങ്ങ് പോകുന്നു. തെലുഗു ഭാഷ എനിക്കൊരു പ്രശ്നമാണ്. പക്ഷേ അത്യാവശ്യം ഹിന്ദിയും നല്ലപോലെ തമിഴും അറിയാവുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും നേരിട്ടില്ല. തെന്നറ്റി പാർക്കിൻ്റെ ഭാഗമായി വരുന്ന ബീച്ചിലേക്കുള്ള പാടികൾ തെന്നറ്റി ബീച്ച് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. പറയാതെ വയ്യ, വളരെ മനോഹരമായ മാലിന്യമുക്തമായ ഒരു ബീച്ച്. ഒരിടത്ത് പോലും പ്ലാസ്റ്റിക് കുപ്പികളോ പേപ്പർ കപ്പുകളോ സ്നാക്സ് കവറുകളോ കാണാൻ സാധിച്ചില്ല. പടികളിലൂടെ പകുതി ദൂരമേ ഇറങ്ങിയുള്ളൂ. മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണാൻ, ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ. ദൂരെ ഒരു കപ്പൽ നിർത്തിയിട്ടിരിക്കുന്നു. ശാന്തമായ ഒരു കടൽത്തീരം, മിതമായ കാറ്റും ധാരാളം സഞ്ചാരികളെയും നാട്ടുകാരായ കുടുംബങ്ങളെയും ഇവിടെ കാണാം. വൈകുന്നേരം ആസ്വാദ്യകരമാക്കാൻ പറ്റിയ കാലാവസ്ഥ. ബംഗാൾ ഉൾക്കടൽ ആയതിനാൽ സൂര്യാസ്തമയം കാണാൻ സാധിക്കില്ല. ഹൈഫോങ് 45. കുറേ വർഷങ്ങൾക്ക് മുൻപ് ന്യൂനമർദ്ദം മൂലം ഉണ്ടായ കൊടുങ്കാറ്റിൽ കപ്പൽ ഒഴുകി വന്ന് തീരത്തടിഞ്ഞു എന്ന് പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ദൂരെ നിന്ന് കണ്ടതുപോലെ അല്ല ഇതൊരു കപ്പൽ. ഭീമനാണ്, കണ്ടിട്ട് ഒരു ചരക്ക് കപ്പൽ പോലെ. ഇരുമ്പ് വടങ്ങൾ കൊണ്ട് കരയിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്നു. 2010 ഒക്ടോബർ 13 അതിശക്തമായ ജവാധു കൊടുങ്കാറ്റിൽ ബംഗ്ലാദേശ് പോർട്ടിൽ നിന്നും നങ്കൂരം പൊട്ടിച്ചൊഴുകി വന്ന കപ്പൽ. 3000 ടൺ ഭാരമുണ്ടെന്ന് പറയുന്ന ഈ കപ്പലൊന്നും കൊടുങ്കാറ്റിനൊരു പ്രശ്നമേ അല്ല. കപ്പലിൻ്റെ സുഗമമായ യാത്രയ്ക്ക് സഹായിക്കുന്ന ഈ പങ്കകൾ ഞാനൊരു അത്ഭുതത്തോടെയാണ് കണ്ടത്. ഞാൻ ആലോചിച്ചത് ഓരോ ലീഫിൻ്റെയും കനം എത്ര ഗേജായിരിക്കും എന്നാണ്. ചരക്ക് കപ്പലായാലും യാത്രാക്കപ്പലായാലും ഇത് പ്രവർത്തിക്കാതെ ഇരുന്നാൽ നടുക്കടലിൽ എന്തായിരിക്കും അവസ്ഥ? 13-ലധികം വർഷമായി ഈ കപ്പൽ ഇവിടെ ഉറച്ചു നിൽക്കുന്നു. ബീച്ചിലെ പാറക്കെട്ടുകളിൽ ഉറച്ചുപോയ ഈ കപ്പൽ ഇവിടെ നിന്ന് നീക്കുക എന്നത് ശ്രമകരമായ ചിലവേറിയ ദൗത്യമായതിനാൽ ബംഗ്ലാദേശ് സർക്കാർ താൽപ്പര്യം കാണിച്ചില്ല. പിന്നീട് ആന്ധ്രാപ്രദേശ് സർക്കാർ ഇരുമ്പ് വിലയ്ക്ക് ഈ കപ്പൽ വാങ്ങിയെന്നാണ് അറിയുന്നത്. സിംഗപ്പൂരിൽ നിർമ്മിച്ച ഹൈഫോങ് 45 വിയറ്റ്നാം കൊടിയുമായിട്ടാണ് ആദ്യകാലങ്ങളിൽ ഓടിയിരുന്നത്. പിന്നീട് ബംഗ്ലാദേശ് സ്വന്തമാക്കിയ ഈ കപ്പൽ MV MAA എന്ന് നാമകരണം ചെയ്തു. ദൂരെ കാണുന്ന മലയാണ് കൈലാസഗിരി. അടുത്ത നമ്മളുടെ സന്ദർശനം അവിടേക്കാണ്. ആന്ധ്രാപ്രദേശ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ പുതിയ തീരുമാനം ഈ കപ്പലൊരു റെസ്റ്റോറൻ്റ് ആക്കാനാണ്. ഭാവിയിൽ ഇവിടെ വരുന്നവർക്ക് ഈ കപ്പലിലെ റെസ്റ്റോറൻറ്റിൽ സന്തോഷകരമായി സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിനുവേണ്ടി ഗിൽമറൈൻ എന്ന കമ്പനിയുമായി AP Tourism ഉടമ്പടി ചെയ്തു കഴിഞ്ഞു. കപ്പൽ ഇവിടെ വന്നതോടെ തെന്നറ്റി പാർക്ക് ബീച്ചിലെ സഞ്ചാരികളുടെ എണ്ണം കൂടി. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്ളോഗേഴ്സിൻ്റെ പ്രധാന താരമാണ് ഇപ്പോൾ ഈ കപ്പൽ.
തെന്നറ്റി ബീച്ചിൽ നിന്നും മടങ്ങാം, ഇനി കൈലാസഗിരിയിലേക്ക്. കൈലാസഗിരി 350 ഏക്കറോളം വിസ്തൃതിയുള്ള മലമുകളിലെ പാർക്ക്. ഇവിടെ പ്രവേശിക്കാൻ 10 രൂപയുടെ പ്രവേശന പാസ് എടുക്കണം. റോപ്പ് വേയിലൂടെ മുകളിലേക്ക് പോകാനും തിരികെ വരാനും ഒരാൾക്ക് 150 രൂപ ടിക്കറ്റ്. റോപ്പ് കാറിൽ കയറാൻ ഈ പടികൾ കയറി വേണം പോകാൻ. റോപ്പ് വേ ടവറിൽ നിന്നുമുള്ള തെന്നറ്റി ബീച്ചിൻ്റെ കാഴ്ച. നാല് മിനിറ്റ് കൊണ്ട് റോപ്പ് വേയിലൂടെ മുകളിലെത്തി. സമയം 5:55. ചെറുതായിട്ട് ഇരുട്ടിത്തുടങ്ങി. Thank you.
റോപ്പ് വേയിൽ നിന്നും ഇറങ്ങിയപ്പോൾ കണ്ടത് ഒരു റെയിൽവേ ട്രാക്ക്. വലതു ഭാഗത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ, അവിടെ ഒരു ട്രെയിൻ നിർത്തിയിരിക്കുന്നു. ചെറിയ റെസ്റ്റോറൻറ്റുകൾ, സ്നാക്സ് പാർലറുകൾ, ഐസ്ക്രീം പാർലറുകൾ, കുട്ടികൾക്കും വലിയവർക്കുമുള്ള ഗെയിംസ് വില്ലേജ്, അങ്ങനെ പലതും കണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കണ്ടത് യഥാർത്ഥം എന്ന് തോന്നുന്ന വലിപ്പത്തിലുള്ള രണ്ട് ബോഗികൾ ഘടിപ്പിച്ച ഒരു ട്രെയിൻ. അതിൽ കുറേ സഞ്ചാരികൾ ടിക്കറ്റ് എടുത്ത് അടുത്ത യാത്രയ്ക്കായി പുറപ്പെടാൻ കാത്തിരിക്കുന്നു. ഇത്രയും ദൂരെ നിന്ന് വന്നതല്ലേ, വെറുതെ കാണുന്നതിനേക്കാൾ അതിൽ യാത്ര ചെയ്യുന്നതല്ലേ ഒരു അനുഭവം. ഞാനും ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി. 120 രൂപ ടിക്കറ്റ്. 6:40 ട്രെയിൻ പുറപ്പെട്ടത്. അധികം ദൂരമില്ല. 3 കിലോമീറ്റർ ചുറ്റളവിൽ മലയുടെ മുകളിലൂടെ ഒരു യാത്ര. ഇരുട്ടിത്തുടങ്ങിയിരുന്നു. രാത്രിയിൽ വിവിധ വർണ്ണങ്ങളിൽ ജ്വലിക്കുന്ന വിശാഖപട്ടണം നഗരം. ട്രെയിനിൽ നിന്നുമുള്ള മനോഹരമായ കാഴ്ച. കൈലാസഗിരിയിലെ സുപ്രധാനമായ സ്ഥലത്തേക്കുള്ള കവാടം. ഇവിടെ നിന്നും 300 മീറ്ററോളം ദൂരം നടക്കണം. ദൂരെ വെട്ടിത്തിളങ്ങുന്ന വെളിച്ചത്തിൽ ശിവപാർവതിമാരുടെ പ്രതിമ കാണാം. കൈലാസഗിരിയുടെ മധ്യത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. നാൽപ്പതടി ഉയരത്തിലുള്ള ശിവപാർവതി പ്രതിമകൾ, തട്ടുകളായി തിരിച്ച മനോഹരമായ പൂന്തോട്ടം, മധ്യത്തിലൂടെ ശിവപ്രതിമയുടെ മുകളിൽ നിന്നും ഒഴുകുന്ന പ്രതീകാത്മകമായ ഗംഗാനദി. സമയം 7 മണി. കൈലാസഗിരിയിൽ നിന്നും മടങ്ങാൻ സമയമായി. വീണ്ടും റോപ്പ് വേയിൽ. 3 കോടി രൂപ മുതൽമുടക്കിൽ സ്ഥാപിച്ച റോപ്പ് വേ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ
ഒരു ഗ്ലൈഡിംഗ് ബേസ് പോയിൻ്റ് പരിശീലന കേന്ദ്രമുണ്ട്. 130 അടി ഉയരത്തിലുള്ള ഇവിടുത്തെ ഗ്ലൈഡിംഗ് പോയിൻ്റ് ഗ്ലൈഡർമാരുടെ പറുദീസയായി അറിയപ്പെടുന്നു. മറ്റൊന്ന് 6,000 രൂപ അടച്ചാൽ സിനിമാ ഷൂട്ടിങ്ങിന് അനുവദിക്കുന്ന സ്ഥലമാണ്. പക്ഷേ സാധാരണക്കാർക്ക് ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനോ പ്രത്യേക ചാർജുകൾ ഇല്ല. പ്രതിവർഷം ശരാശരി 300,000 സഞ്ചാരികൾ വരുന്നു എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്ന പിക്നിക് കേന്ദ്രം. 360 ഡിഗ്രിയിൽ വിശാഖപട്ടണം നഗരത്തെ കാണാൻ സാധിക്കുന്നു സ്ഥലം. വിശാഖപട്ടണം മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി VMRDA-ക്കാണ് കൈലാസഗിരിയുടെ നിയന്ത്രണം. ചില സ്ഥലങ്ങളിൽ VUDA എന്നും കാണാം. അത് വിശാഖപട്ടണം അർബൻ ഡെവലപ്മെൻറ് അതോറിറ്റി. വിശാഖപട്ടണം എന്ന നഗരത്തിൻ്റെ വികസനം, വൃത്തി, ഭംഗി എല്ലാത്തിനും പിന്നിൽ ഈ രണ്ട് ഏജൻസികളാണ്. അടുത്ത വീഡിയോയിൽ ദക്ഷിണേഷ്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ അത്ഭുതകരമായ കാഴ്ചയിലേക്ക്. വീഡിയോ ഇഷ്ടമായോ? ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.